കേരളത്തിലെ ഈ ബിഗ് ബോസിന്റെ എല്ലാ കേരളത്തിലെ നല്ല ലോകമെമ്പാടുമുള്ള ബിഗ് ബോസ് സീസൺ 4ന്റെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആ വീട്ടിൽ ആദ്യകാലങ്ങളിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടലുകളും ഹരാസ്മെന്റും പ്രശ്നങ്ങളും എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം ഈ സമയങ്ങളിൽ എന്നെ സമാധാനിപ്പിക്കാൻ റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി സംഭവം ഞാൻ ഒരു ഫേക്ക് ഗെയിമർ ഒക്കെ ആയിരിക്കും പക്ഷേ എന്റെ ഉള്ളിൽ നല്ല മനുഷ്യത്വവും സ്നേഹവും ഒക്കെ ഉണ്ട് ചേച്ചി അങ്ങനെ ഇരിക്കരുത് ചേച്ചി ഭയങ്കര സ്ട്രോങ് ആണ് ചേച്ചി ബോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശക്തി പകർന്നുകൊണ്ടിരുന്ന എന്റെ ഒരു കൈ എന്റെ വലത് കൈ എങ്ങനെയാണോ ആ കൈ പോലെ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ റോബിൻ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് തുടങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ജയിൽ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചിലപ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കും ചിലപ്പോൾ പിണങ്ങിയിരിക്കും ചിലപ്പോൾ അവൻ പറഞ്ഞ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിത്തെറിക്കും ഞാൻ പറയുന്നതിന് അവൻ ഭയങ്കര ദേഷ്യപ്പെടും എല്ലാം ആണെങ്കിലും ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്ന് അവൻ ഇഷ്ടപ്പെടത്തില്ല അവൻ വന്ന് പുറകെ വന്ന് മിണ്ടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് ആ ജയിൽ ഇതിന്റെ സമയത്ത് ഞാൻ അതിതീവ്രമായ ഒറ്റപ്പെടൽ അതായത് നിമിഷ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് വന്ന് വഴക്ക് പറയും പോയി തുണി ഉടുക്കണി എന്നൊക്കെ ഞാൻ കുറിച്ച് പറയുകയും നീ എന്താ ഇവിടുത്തെ ബിഗ് ബോസ് വീടിന്റെ നീ ഇവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ അല്ലാണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഒരാളുടെ വസ്ത്രധാരണം ഒരാളുടെ അവകാശമാണ് അല്ലേ എങ്ങനെ നടന്നാലും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഞാനൊരു ഒരു പ്രേക്ഷകൻ എന്നുള്ളതല്ലേ ഞാൻ പറയുകയാണ് കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ അപ്പനുണ്ടാവും അമ്മ ഉണ്ടാവും അച്ഛനുണ്ടാവും സഹോദരങ്ങളുണ്ടാവും വേറെ നാത്തൂരുമാരും എല്ലാവരും ഉണ്ടാവും അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലാണ്ട് വേറൊരു വ്യക്തിയുടെ മാത്രമായിട്ടൊരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല കാരണം എല്ലാവരും സാരിയും കൊടുത്ത് വൃത്തിയായിട്ടിരിക്കണം ഒരു 50 പേര് നിരന്നിരിക്കുമ്പോൾ ഒരു കുട്ടി അതിനകത്ത് നിന്ന് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത് അത് നോട്ടീസബിൾ ആണ് അവിടെ അവിടെ പറ്റില്ല അപ്പൊ എവിടെ എന്ത് സൂട്ടാവും കമ്പാരിറ്റീവ്ലി കൂടുതല് കൂടുതല് എന്താ ആളുകൾ എന്താണോ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് അത് ഞാൻ ഫോളോ ചെയ്യണം അല്ലാണ്ട് നമ്മൾ മാത്രം വ്യത്യസ്തരാണെന്ന് അവരോട് വാദിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ പബ്ലിക്കിൽ ചെന്നു ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി നടന്നാൽ ഇവിടെ നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന മര്യാദകൾ എന്താണ് അതിനെ മാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ല ഞാൻ വ്യത്യസ്തനാണ് ഞാനിങ്ങനെയാണ് എന്നാലും ചോദ്യം ചെയ്തത് എനിക്ക് നിന്നെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗത്തിൽ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ് ഒരുവന്റെ വസ്ത്രധാരണം അപ്പൊ ആ വസ്ത്രം അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു മാന്യതയും മര്യാദയും വേണം എന്നാണ് എന്റെ ഒരു പക്ഷം ബാംഗ്ലൂർ പോയി ആ കുട്ടി എന്ത് ചെയ്യണം നമുക്ക് വിഷയമല്ല നമ്മൾ ചോദിക്കാറില്ല ഇടപെടാറില്ല മലയാളി ഒരു ഭാഗം പേരും അങ്ങനെ വളരെ മര്യാദ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഇത്തിരി പ്രശ്നമുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു ലക്ഷ്മി ഒരു സ്ത്രീയാണ് വേറൊരാൾ ഒരു ഒരാൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരാൾ വരുമ്പോൾ മോളെ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ നിനക്ക് ഡീസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടെന്ന് ചോദിക്കുന്നത് എന്താ വന്നിട്ട് അതൊരു ചേച്ചിയാണെന്ന് അവർ വിളിക്കുന്നുണ്ട് ഒരു ചേച്ചിയുടെ ധർമ്മമാണ് അവർ ചെയ്തത് ഞാൻ ഭാര്യ സപ്പോർട്ട് ചെയ്യല്ല അതാണ് ശരി പക്ഷേ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് അത് നിമിഷം പോയിട്ട് ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റി നന്നായി വരട്ടെ എന്നുള്ള ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് അത് എനിക്ക് ആ സമയത്ത് നിമിഷയോടുള്ള ദേഷ്യം കൊണ്ട് സത്യത്തിൽ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിമിഷം എന്നെ നന്നാക്കാൻ എന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ നിമിഷം എനിക്ക് നന്നാക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പം ആ ഒരു ദേഷ്യത്തിൽ ഞാൻ വരെ പോയി മര്യാദയ്ക്ക് തുണി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്